തുടർച്ചയായ നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ ഇൻഡെക്സുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി നാസ്ഡാക്ക് ഒന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനവും എസ് ആൻബി പൂജ്യം പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനവും ഡോജോൺസ് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനവും ഫ്ലാറ്റ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത് അമേരിക്കൻ മാർക്കറ്റിനോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റിലും വീക്ക്നെസ് പ്രകടമായതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ത്യൻ ഇൻഡെക്സസുകൾ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോട് കൂടിയായിരിക്കും പ്രവർത്തനം ആരംഭിക്കുക യു എസ് പെഡ് ചെയർമാനായ ജെറോം പവൽ പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കുന്നതിന് മുൻപ് ഇൻഫ്ലേഷൻ പോയിന്റ് ഓഫ് വ്യൂ അമേരിക്കയ്ക്ക് ഒരുപാട് മുന്നേറാനുണ്ട് അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഡിലേ ആകുമെന്നുള്ള സൂചനയാണ് വ്യാഴാഴ്ച യു എസ് പെഡ് ചെയർമാനായ ജെറോം പവൽ നൽകിയത് ഇതിൻ്റെ ഇമ്പാക്റ്റ് വ്യാഴാഴ്ച അമേരിക്കൻ മാർക്കറ്റിൽ പ്രതിഫലിക്കുകയും അമേരിക്കൻ ഇൻഡെക്സുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസത്തെ ലോസിനെ യൂറോപ്യൻ മാർക്കറ്റുകൾ റിക്കവർ ചെയ്തു സി എസ് സി പൂജ്യം പോയിൻ്റ് ആറ് രണ്ടും ഫ ഫ്സെ അതായത് എഫ് ടി എസ് സി പൂജ്യം പോയിൻറ്റ് മൂന്ന് അഞ്ചും ഡാക്സ് ഫ്ലാ ഡാക്സ് ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിലും ക്ലോസിംഗ് നൽകി ഏഷ്യൻ മാർക്കറ്റുകളിലും വീക്ക്നെസ് പ്രകടമാണ് ജപ്പാൻ്റെ ഇൻഡെക്സായ നിക്കി ഒന്നേ പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത് അതേസമയം ബ്രൻഡ് ക്രൂഡിൻ്റെ വിലയിലുണ്ടായ ഇടിവ് ഇന്ത്യൻ മാർക്കറ്റിന് ചിലപ്പോൾ ഒരു ഉണർവ് നൽകി നൽകിയേക്കും ബ്രൻഡ് ക്രൂഡ് ഒന്നേ പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് എൺപത്തെട്ട് രൂപ അൻപത്തഞ്ച് പൈസ എന്ന ലെവലിനടുത്തെത്തിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിരണ്ടായിരം പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെയുള്ള ഡൗൺ സൈഡും നമ്മൾക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ മുപ്പത് മാർക്കറ്റിൻ്റെ രണ്ടാമത്തെ സപ്പോർട്ടായി പ്രവർത്തിക്കും ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് ഒന്നാമത്തെ റെസിസ്റ്റൻസും ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറിന് മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വരെ മാർക്കറ്റ് ഉയരാനുള്ള പോസിബിലിറ്റിയുമുണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തേഴായിരത്തി മുന്നൂറാണ് പ്രധാന സപ്പോർട്ട് നാൽപ്പത്തേഴായിരത്തി മുന്നൂറ് നഷ്ടപ്പെട്ടാൽ നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ് വരെ ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ കറക്റ്റായേക്കാം അപ്സൈഡിൽ നാൽപ്പത്തെണ്ണായിരം പ്രധാന ആയി പ്രവർത്തിക്കുന്നു ഇൻഫോസിസ് ബജാജ് ഓട്ടോ എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഐ സി ഐ സി സെക്യൂരിറ്റീസ് മാസ്റ്റെക് നെറ്റ്വർക്ക് എയ്റ്റീൻ മീഡിയ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടി വി എയ്റ്റീൻ ബ്രോഡ്കാസ്റ്റ് ഗുജറാത്ത് ഹോട്ടൽ അസൈല സൊല്യൂഷൻസ് ഓറിയൻറ്റൽ ഹോട്ടൽ റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ സ്വരാജ് എഞ്ചിൻസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവരും അതുകൊണ്ട് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഈ സ്റ്റോക്കുകളിൽ പ്രതീക്ഷിക്കാം റിയാലിറ്റി സെക്ടറിലെ രണ്ട് കമ്പനികളുടെ ക്വാർട്ടർ ഫോർ ബിസിനസ് അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട് ഒന്ന് ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ബ്രിഗേഡ് എൻറ്റർപ്രൈസസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിനാൻഷ്യൽ ഇയറിലെ മാർച്ച് ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ പ്രീ സെയിൽസ് നടത്തി എൻ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ സെയിൽസ് ആറായിരത്തി പതിമൂന്ന് കോടിയായി മാറിയിട്ടുണ്ട് ഇത് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള മികച്ച പെർഫോമൻസ് ആണ് അതുകൊണ്ട് റിയാലിറ്റി സെക്ടറിലെ ബ്രിഗേഡ് എൻറ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കാം രണ്ടാമത്തേത് സൺടെക് റിയാലിറ്റി സൺടെക് റിയാലിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയറിലെ മാർച്ച് ക്വാർട്ടറിൽ അറുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ പ്രീസെയിൽസ് നടത്തിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്താറ് ശതമാനം ഉയർന്നതാണ് ഇനി എൻ ഡി ആർ ഫിനാൻഷ്യൽ ഇയറിലെ പ്രീസെയിൽസ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടിയായി മാറി ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത് ശതമാനം ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് സൺഡേ ക്രിയാലിറ്റി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ് ഏഞ്ചൽ വണിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു മാർക്കറ്റ് അവറിന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവധിയായതുകൊണ്ട് ഏഞ്ചൽ വണ്ണിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന് പ്രതീക്ഷിക്കാം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തേഴ് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി നാല്പത് കോടിയായി മാറി ഓപ്പറേറ്റിംഗ് മാർജിൻ വീക്ക് ആയിട്ടുണ്ട് അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻ അറുപത്തി നാല് നാല് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് ആയിരത്തി മുന്നൂറ്റി അമ്പത്തേഴ് കോടിയായി മാറി ഇന്ന് ശ്രദ്ധിക്കാവുന്ന അദാനി ഫാമിലിയിലെ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിലെ ഒരു സ്റ്റോക്കാണ് അംബുജ സിമെൻറ്റ് അംബുജ സിമെൻറ്റിൽ അദാനി ഫാമിലി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം സ്റ്റേക്ക് അക്യൂർ ചെയ്തു ഇതുവഴി അംബുജ സിമെൻറ്റിലെ അദാനി ഗ്രൂപ്പിന്റെ ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് എഴുപത് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് ഉയരുകയും ഇരുപതിനായിരം കോടി രൂപയുടെ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തെട്ടോടുകൂടി അംബുജ സിമെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നൂറ്റി നാൽപ്പത് മെട്രിക് ടൺ ആനമായി ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അദാനി ഗ്രൂപ്പ് ഇത്രയും വലിയ ഫണ്ട് ഇൻഫ്യൂഷൻ നടത്തിയിരിക്കുന്നത് ഇൻഫോസിസ് എന്ന ടെക് സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ് ബെൽജിയത്തിലെ ലീഡിംഗ് ഡിജിറ്റൽ സർവീസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ സൊല്യൂഷൻസ് പ്രൊവൈഡർ കമ്പനിയായ പ്രോക്സിമസുമായി ചേർന്ന് ഇൻഫോസിസ് കൊളാബറേഷനിലെത്തിയിട്ടുണ്ട് ഇൻഫോസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും ഇന്ന് പുറത്തു വരുന്നുണ്ട് ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് പ്രതീക്ഷിക്കാം ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല കമ്പനിയുടെ പ്രോഫിറ്റ് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് മുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് രണ്ട് കോടിയായി മാറി ഓപ്പറേറ്റിംഗ് മാർജിൻ വീക്ക് ആയിട്ടുണ്ട് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനം വർദ്ധിച്ച് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടിയായി മാറി വൊഡാഫോൺ ഐഡിയയുടെ എഫ് പി ഒ ഇന്ന് ആരംഭിക്കുകയാണ് ആൾറെഡി ആംഗർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിൽ വന്നു കഴിഞ്ഞു അയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വിവിധ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി ആങ്കർ ഇൻവെസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത് ഇനി പബ്ലിക് പാർട്ടിൽ പതിനെണ്ണായിരം കോടി രൂപയുടെ ഫണ്ട് റൈസാണ് കമ്പനി ശ്രമിക്കുന്നത് മറ്റൊരു അപ്ഡേറ്റ് പി സി ജുവലറുമായി ബന്ധപ്പെട്ടതാണ് ജുവലറി സെഗ്മെൻറ്റിലെ സ്റ്റോക്കുകളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ പി സി ജുവലർ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം കമ്പനി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഫണ്ട് റൈറ്റ് ഇഷ്യൂ വഴിയും അഞ്ഞൂറ് കോടി രൂപയുടെ ഫണ്ട് ഫുള്ളി കൺവെർട്ടബിൾ വാറൻറ്റ് വഴിയും ഫണ്ട് റൈസ് ചെയ്യുന്നു ഐ സി ഐ സി ലോമ്പാട് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നു ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് പത്തൊമ്പത് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് അഞ്ഞൂറ്റി ഇരുപത് കോടിയായി മാറി ഗ്രോസ് ഡയറക്റ്റ് പ്രീമിയം ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് ആറായിരത്തി എഴുപത്തി മൂന്ന് കോടിയായി മാറി അതേസമയം കമ്പൈൻഡ് റേഷ്യോ നൂറ്റി നാല് പോയിൻറ്റ് രണ്ടിൽ നിന്നും നൂറ്റി രണ്ട് പോയിൻറ്റ് രണ്ടിലേക്ക് ഇമ്പ്രൂവ് ആവുകയും റിട്ടേൺ ഓൺ ആവറേജ് പതിനേഴ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൽ നിന്നും പതിനേഴ് പോയിൻറ്റ് എട്ട് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു ഐ സി സി ലൊമ്പാട് ജനറൽ ഇൻഷുറൻസ് കമ്പനി ഡീസെൻ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇലക്ട്രിക് മൊബൈൽ ഇലക്ട്രിക് മൊബൈൽസ് ഇലക്ട്രിക് മൊബിലിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ സെക്ടറിലെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് വാട്ട് വിസാഡ് ഇന്നോവേഷൻ ആൻഡ് മൊബിലിറ്റി എന്ന സ്റ്റോക്ക് കമ്പനിയുടെ മാർച്ച് മാസത്തെ സെയിൽസ് ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട് മൂ മൂവായിരത്തി ടു വീലർ ഇലക്ട്രിക് വെഹിക്കിളുകളും പതിനാറ് ത്രീ വീലർ ഇലക്ട്രിക് വെഹിക്കിളുകളുമാണ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയറിലെ മാർച്ച് മാസത്തിൽ അല്ലെങ്കിൽ മാർച്ച് ക്വാർട്ടറിൽ സെയിൽസ് ചെയ്തത് ഇനി എൻ്റെ ആർ ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് യൂണിറ്റ് ഇലക്ട്രിക് വെഹിക്കിളുകൾ കമ്പനിക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചു ഈ അപ്ഡേ ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പാഡ് വിസാഡ് ഇന്നൊവേഷൻ ആൻഡ് മൊബിലിറ്റി എന്ന സ്റ്റോക്കിൽ ഇന്ന് പ്രതീക്ഷിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്